നമസ്കാരം. യു എസ് മിഡ് ടേം തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ജോ ബൈഡനും ഡെമോക്രാറ്റിക് പാർട്ടിക്കും ആശ്വാസം. 100-അംഗ സെനറ്റിലേക്ക് നടന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ നിർണായകമായ നെവാഡ സീറ്റ് നേടി സെനറ്റിലെ ഭൂരിപക്ഷം ഡെമോക്രാറ്റുകൾ നിലനിർത്തി. റിപ്പബ്ലിക്കൻ പാർട്ടി ഒരുപടി മുന്നിലായിരുന്നുവെങ്കിലും ശനിയാഴ്ച ഡെമോക്രാറ്റുകൾ അരിസോണ സ്വന്തമാക്കിയതോടെ ഇരുപക്ഷവും 49 സീറ്റുമായി ഒപ്പത്തിനൊപ്പം എത്തിയിരുന്നു. നെവാഡയിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കാതറിൻ കോർട്ടെക്സ് നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതോടെയാണ് 50 സീറ്റുമായി ഡെമോക്രാറ്റുകൾ സെനറ്റിന്റെ നിയന്ത്രണം നിലനിർത്തിയത്. അതേസമയം ഡിസംബർ 6 ജോർജിയയിൽ നടക്കുന്ന രണ്ടാം റൗണ്ട് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കന്മാർ 50-ാം സീറ്റ് നേടിയാലും വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന്റെ ടൈ ബ്രേക്കിംഗ് വോട്ട് പരിഗണിക്കുമ്പോൾ ഡെമോക്രാറ്റുകൾക്ക് തന്നെയാവും ആധിപത്യം. ജോർജിയയിൽ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി റഫേൽ വർക്കനോക്കിനെയാണ് സർവേ ഫലങ്ങളിൽ നേരിയ മുൻതൂക്കം. കഴിഞ്ഞ സെനറ്റിലും കമല ഹാരിസിന്റെ ടൈ ബ്രേക്കിംഗ് വോട്ടിലൂടെയാണ് ഡെമോക്രാറ്റുകൾ ഭൂരിപക്ഷം നിലനിർത്തിയത്. ഇരു പാർട്ടികളും 50 സീറ്റ് വീതം നേടിയിരുന്നു. ജനപ്രതിനിധി സഭയിൽ വോട്ടെണ്ണൽ തുടരുകയാണ്. റിപ്പബ്ലിക്കന്മാർ മുന്നിലാണെങ്കിലും കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കാനായിട്ടില്ല. 435 അംഗം സഭയിൽ 218 സീറ്റാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. റിപ്പബ്ലിക്കന്മാർ 211 സീറ്റ് നേടിയിട്ടുണ്ട്. ഡെമോക്രാറ്റുകൾ കഴിഞ്ഞ ദിവസത്തെ 201-ൽ നിന്ന് 204 സീറ്റിലേക്ക് എത്തുകയും ചെയ്തു.